സംസ്ഥാന യുവജന ബോർഡും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള കേരളോത്സവം 2019 അടിമാലിയിൽ തുടക്കമായി. ഇന്നും നാളെയുമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു തെരസ്യ പൗലോസ് നിർവഹിച്ചു. യുവജനങ്ങൾക്കിടയിൽ സാഹോദര്യവും സഹകരണബോധവും വളർത്തുക, പൊതുസംഗമവേദിയിൽ ഒരുമിച്ച് കൂടുന്നതിന് അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേരള സംസ്ഥാന യുവജന ബോർഡും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ചേർന്ന് കേരളോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു തെരേസ്യ പൗലോസ് നിർവഹിച്ചു. ഫുട്ബോൾ ടീമുണ്ട്, വോളിബോൾ ടീമുണ്ട്, വടംവലിയുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആണ്ടുവട്ടത്തിൽ ഒരു പ്രാവശ്യം കേരളോത്സവം നടത്തും എന്നുള്ളതുകൊണ്ട്, കൂടാതെ ചില ക്ലബ്ബുകളെല്ലാം ഇത് താല്പര്യമെടുത്ത് നടത്തുന്നുണ്ട്. അടിമാലിയിലാണെങ്കിലും നമുക്ക് ക്ലബ്ബുകൾ ഫുട്ബോൾ മത്സരമൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഈ കലകളെല്ലാം, അതുപോലെ തന്നെ ഈ കായിക മത്സരങ്ങളെല്ലാം, ഈ സ്പോർട്സൊക്കെ സാധാരണക്കാരുടെ മനസ്സിൽ നിന്നും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കേരളോത്സവം നടത്തിക്കൊണ്ടുവരുന്നത്. മത്സരാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും അണിനിരുന്ന വിളംബര ജാഥയോടെയായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിലും മാർ ബസോലിയസ് കോളേജിലും അടിമാലി ക്ലബ്ബിലുമായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യ ദിനമായ ഇന്ന് ഷട്ടിൽ, ബാഡ്മിന്റൺ, ഫുട്ബോൾ മത്സരങ്ങൾ നടന്നു. രണ്ടാം ദിനമായ നാളെ വോളിബോൾ, ക്രിക്കറ്റ്, കബഡി, വടംവലി മത്സരങ്ങൾ നടക്കും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കൊന്നത്തടി, വെള്ളത്തുവൽ, വൈസമാലി, പള്ളിവാസൽ അടിമാലി പഞ്ചായത്തുകളിൽ താമസക്കാരായ യുവതി യുവാക്കൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മുരുകേശൻ അധ്യക്ഷത വഹിച്ചു. ടെലിവിഷൻ താരൻ രാജേഷ് അടിമാലി മുഖ്യാതിഥിയായിരുന്നു. വീഡിയോ പ്രവീൺ ബാസു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ ഡോട്ട് എൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.